ഹായ് ഹലോ അല്ലല്ല ഇനി ഡാൻസ് ജോജു ഹായ് നമ്മൾ കട്ടായി ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി നിങ്ങളെല്ലാരും ഗൗരീശങ്കരം സീരിയലിൽ കാണണം. ഇനിയുള്ള എപ്പിസോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള ഒത്തിരി സർപ്രൈസ് ആയിട്ടുള്ള ധ്രുവൻ ടീമിന് കൂടെ ഉണ്ടല്ലോ. ധ്രുവൻ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ ധ്രുവൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ധ്രുവൻ നല്ല ആളാണ്, നല്ല ആക്ടിംഗ് ആണ്. ധ്രുവൻ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് ഷൂട്ട് നടക്കുന്നു. ധ്രുവൻ ഇവിടെ അടിപൊളിയായിട്ട് അടിച്ച് തകർക്കും. പക്ഷെ കട്ടായി റീകണക്ട് ആയിട്ടുണ്ടോ? റീകണക്ട് ആയോ? ഇല്ലല്ലോ, കമന്റ് വരുന്നില്ലല്ലോ. വരുന്നുണ്ടോ? ലൈവ് കമന്റ് വരുന്നില്ലല്ലോ. കാണുന്നുണ്ട്, പക്ഷെ അങ്ങക്ക് കമന്റുകളൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തപ്പുന്ന കമന്റ്. ലീന ദാസ് ഹായ്. ഓരോരുത്തരായിട്ട് വരും കേട്ടോ നിങ്ങളുടെ മുമ്പിൽ. ഞങ്ങളുടെ ഗൗരീശങ്കരത്തിലെ എല്ലാ ടീമുകളും നിങ്ങളെ കാണാൻ വേണ്ടി വരും. നിങ്ങളുടെയൊക്കെ ഗൗരി ഉണ്ടോ? ഗൗരി വരും. ഏത് ഷൂട്ടിലാണ്? കഴിഞ്ഞ ഷൂട്ട് കഴിഞ്ഞിട്ട് വരും. ഫ്രീ ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ ലൈവില് വന്നോണ്ടിരിക്കുന്നത്. ഐ ലവ് യു ഓൾ. താങ്ക് യു. ഐ ലവ് യു. ഞങ്ങൾ അജിത്തും ജോജുവിനെയും വളരെ ഇഷ്ടമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശങ്കറിന്റെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളാണ് ഞങ്ങൾ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹായ് രണ്ട് ചേട്ടന്മാർക്കും. ഹായ്, ഞങ്ങൾ അജയ് മഹേഷ് ശർമ്മ. അജയ്ക്കും ഞങ്ങളുടെ ഹായ്. ഓക്കെ. സുമിത സജീവ് ഹായ്. ധന്യ ശ്രീജിത്ത് ഹായ്. ഹായ് സിനി ഫിലിപ്പ് ഹായ്. കുട്ടിശങ്കര സൂപ്പർ ആണ് കേട്ടോ. പിന്നെ കുട്ടിശങ്കര അടിപൊളിയല്ലേ? പൊളിക്കല്ലേ നമ്മള്. അവിടെ ഭയങ്കര നോയ്സ്, അപ്പൊ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് വന്നതാണേ. ഭയങ്കര നോയ്സ്. സേഫ് ആയിട്ടുള്ള ഒരു സോണിലേക്ക് വന്നിരിക്കുകയാണ്. അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത അതിന്റെ ഇടയിൽ ഞാൻ പോയി വന്നോണ്ടിരിക്കുന്ന എന്താ വെച്ചാൽ ഷൂട്ട് ആയതുകൊണ്ടാണ്. അപ്പൊ എവിടെ പോയി? എവിടെ പോയി? രണ്ടുപേരും നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? ഓക്കെ, ഓവർ. അജിത്താൻ്റെ ജോജു ബിജോ ജയൻ ഹായ്. ഹായ്. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ സീരിയൽ എല്ലാവരും കാണും എന്ന് ഞങ്ങൾ ന്യൂ ഗോസിപ്പ് ഓഫ് ഗൗരീശങ്കരം. ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണും, എപ്പിസോഡ് കാണുന്നുണ്ട്. ധ്രുവൻ ചേട്ടൻ മരിച്ചതല്ലേ? ധ്രുവൻ ചേട്ടനെ കൊന്നതല്ലേ? സസ്പെൻസ് ആണ്, അതൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ മനസ്സിലാവും. ധ്രുവനെ കൊന്നില്ലേ? ഇനിയിപ്പോ ധ്രുവന്റെ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവൻ ചത്തു. ചേട്ടാ ഈ സീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. കിച്ചണിലാണോ? ആ ഇത് ആക്ച്വലി കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ അല്ല, വീടിന്റെ ഔട്ടറാണ്. കുട്ടിശങ്കരൻ ആരാ ഡബ് ചെയ്തത്? കുട്ടിശങ്കറിന്റെ ഡബ് ചെയ്യുന്നത് ചേട്ടന്റെ പേര് അരുൺ അല്ലേടാ? അരുൺ, അരുൺ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ, കൊല്ലത്തുള്ള ഒരു ചേട്ടനാണ് ശങ്കറിനെ ഡബ് ചെയ്യണേ. ആ സോറി സോറി, അരുൺ അല്ല കേട്ടോ, രഞ്ജിത്ത്. രഞ്ജിത്ത്, രഞ്ജിത്ത്, സോറി കേട്ടോ. രഞ്ജിത്ത് എന്ന് പറഞ്ഞ ചേട്ടനാണ്. പുള്ളിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് പുള്ളിക്ക് ഡബ് ചെയ്യുന്നത്. കുട്ടിശങ്കർ അല്ല, നമ്മുടെ ശങ്കറിന് കുട്ടിശങ്കറിന് ഡബ് ചെയ്യുന്ന രഞ്ജിത്ത് എന്ന് പറഞ്ഞു. ആ ഇതൊരാൾ വന്നിട്ടുണ്ട്, ഒരാളല്ല ഒന്നൊന്നര ആളുണ്ട്. ആ ഒന്നൊന്നര ആളുണ്ട്. മെല്ലെ എടുക്കട്ടെ, ഇയാളെ പൊന്തിച്ചു കൊണ്ടുവരാനാണ് ഞാൻ ഈ ഇടക്കിടക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇയാളുടെ ഞാൻ ആദ്യം പറയാം, അതായത് ഇയാള് ബാലികേനെ പോലെ അത്ര നല്ല ആളൊന്നല്ല, മനസ്സിലായോ? ബാലിക അത്ര നല്ല ആളാണെന്നൊന്നല്ല, അങ്ങനെ അത്ര നല്ല ആളൊന്നല്ല. ഇയാളൊന്ന് പോലിച്ചു കൊണ്ടുവരണമെങ്കിലുള്ള പാട് ഇപ്പൊ തന്നെ ഞാൻ എത്ര പ്രാവശ്യം പോയി വിളിച്ച്.
അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ റിയാലിറ്റിയിൽ ഒരു കുഴപ്പമില്ലാട്ടാ, ഷൂട്ട് കഴിഞ്ഞ കമ്പ് വലിച്ചെറിഞ്ഞിട്ട് ഒരു ഓട്ടോ ഉണ്ട്, നമസ്കാരമുണ്ട്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. കാരണം ഇവർ ഈ പറയുന്ന വല്ലാത്തൊരു ഒരു ദുഷ്ടനോ മഹാഭാവിയോ വൃത്തികെട്ടവനോ ഒന്നും അല്ല ഞാൻ. ഞാൻ ഒരു സാധു മനുഷ്യനാണ്, നിങ്ങൾക്കറിയാലോ എന്നെ. ഇതൊക്കെ പറഞ്ഞില്ല, ഇതൊക്കെ എന്നെ പറ്റി ഉള്ള വേണ്ടാദിനങ്ങൾ മുഴുവൻ പറയാനായിട്ട് നിഷ മാത്യു എന്ന് പറയുന്ന നന്ദിനി ഇവിടെ ഞാൻ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി വന്നത്. ഞാൻ നല്ലത് പറയുന്ന വിചാരിച്ചു, ഒരിക്കലും ഇല്ല നല്ലത് പറയില്ല എന്നെ പറ്റി, അവരും നല്ലത് പറയും. ഇതാണ് എൻ്റെ ഒരു വിധി ഗൈസ്, ബിക്കോസ് എന്താ ചെയ്യാ ഗൈസ്, ഇയാളെ തന്നെ എനിക്ക് ഈ സീരിയലും പാർട്ട്ണറായി വെച്ചതിൽ ഇപ്പോ ഞാൻ സന്തോഷിക്കുന്നു. കാര്യം എന്താന്ന് വെച്ചാ, ഇയാൾക്കൊരു പണി കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആശ ഉണ്ടായിരുന്നു. ഇയാൾ ഭയങ്കര കുരുത്തക്കേടായിരുന്നല്ലോ. റാണിയമ്മൻ ഉപേക്ഷിച്ച് പോയോ അന്ന് മുതൽ എനിക്ക് ഇയാളോട് ദേഷ്യമുണ്ട്, ഒരു പണി കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഇപ്പൊ ഇയാൾക്ക് എന്തിനു എന്റെ സഹായം വേണം, ഒരു ഫോൺ എടുക്കണമെങ്കിൽ വരെ നന്ദിനി എന്ന് പറഞ്ഞു കൊടുക്ക, അതാണ് ശിക്ഷ. എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു ഒരു സമയം, സമയം വരും. എല്ലാവർക്കും ഹായ് കേട്ടോ, ചുമ്മാ രസം ഇതൊക്കെ നല്ല ചൂടാണ്, ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഇൻഡോറാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അസാധ്യ ചൂടാണ്, അസാധ്യ ചൂടാണ്. പതിനേഴിൽ ഒരു ചെറിയൊരു സന്തോഷവും കുളിർമയൊക്കെയാണ് ഇത്. നന്നായിരിക്കട്ടെ, എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും ആയുരാരോഗ്യ സൗഖ്യമൊക്കെ ഉണ്ടാവട്ടെ. അതെ, എല്ലാവർക്കും എല്ലാ സന്തോഷവും നേരുന്നു. കമന്റ്സ് ഒക്കെ വായിക്കാൻ ഇച്ചിരി പാടുണ്ട്, വയസ്സും പ്രായമൊക്കെ ആയതിന്റെയാണോ അതോ ഇവന്റെ. കാരണം മാക്സിമം ചെറിയ ഫോണ്ടാണ് ഇട്ടിരിക്കുന്നത്, വീട്ടുകാർ കാണാതിരിക്കാൻ വേണ്ടിട്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ബാലാജി ഇതാണ്ട്, ബാലാജി ഉണ്ട്, എനിക്ക് കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഗുഡ് ലക്ക് എല്ലാവർക്കും, ഞങ്ങളെ കൂടെ കിഞ്ഞോട്ടെ. ഇനി അടുത്ത് നമ്മുടെ സീരിയലില് വേണ്ടപ്പെട്ട രണ്ട് മുത്തശ്ശിമാരുണ്ട്. ഒരു മണിയടിക്കണ മുത്തശ്ശിയും, പക്ഷെ മണിയടിക്കണ മുത്തശ്ശി അല്ലാട്ടോ, നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന മുത്തശ്ശിയാണ്. സുഖല്ലേന്ന് ചോദിക്കണു, ലുഡു വിപിൻ സുഖല്ലേന്ന് ചോദിക്കണു, സിന്ധു അന്ദേവ് ശങ്കർഭായ്, ഇവിടെ ശങ്കർഭായ് വരും കേട്ടോ, ഷോട്ടിലാണ്, ശങ്കർഭായ് വരും നിങ്ങളുടെ അടുത്തേക്ക്. അപ്പൊ രണ്ട് മുത്തശ്ശിയാണ്, നിങ്ങൾ വിചാരിക്കും സംസാരിക്കില്ലെന്നല്ലേ. അതേപോലെ അതെ, വാ തുറന്ന പിന്നെ നിർത്തില്ല, അങ്ങനത്തെ മുത്തശ്ശിയാണ്. മണിയടിക്കാൻ മാത്രല്ല സംസാരിക്കാനും അറിയാം ഈ മുത്തശ്ശി, സംസാരിക്കും എഴുതും കവിത പാടും പിന്നെന്താണ് എല്ലാം പറയാൻ പറഞ്ഞു എന്റെ അടുത്ത്. ഇതൊക്കെ നിങ്ങൾ പറയണം, ഇതെല്ലാം ഏഷ്യനെറ്റിലെ വ്യൂവേഴ്സിനോട് പറയണം. ഞാൻ എഴുതും, ഞാൻ പാട്ട് പാടും, ഞാൻ അഭിനയിക്കും, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ട് ക്ഷമിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് മുത്തശ്ശിമാര്, ചാരങ്ങാട്ടെ മുത്തശ്ശിയും പ്രൊഫസറിന്റെ വീട്ടിലെ മുത്തശ്ശിയും. മാക്സിമം ചാരങ്കാട്ട് വീട്ടിലെ പിന്നെ എന്റെ പാവം മകളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എന്റെ മകളെയൊക്കെ ദ്രോഹിക്കുന്നുണ്ടെങ്കിലും കൂടി കുശുമ്പും കുന്നായ്മയും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഈ വീട്ടിലെ ഒരു അതാവാണ്. സുഹൃത്തുക്കളെ കേട്ടോ, ഞാൻ പാവാണ്. അത് ശരിയാട്ടോ, മോളോടുള്ള സ്നേഹം കൊണ്ട് ചേച്ചി പറയുന്നതാണ്. അതെ, അപ്പൊ ബിൻസി പറ, ബിൻസി സംസാരിക്ക ഓഡിയൻസിനോടൊക്കെ. എന്തൊക്കെയാ ബിൻസി എന്നാണ് പേര്, ബിൻസി നല്ലൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. ബിൻസി അല്ലേ ഇപ്പൊ ഏഷ്യനെറ്റിൽ വന്നപ്പോ എല്ലാരും ബിൻസിനെ അറിയാനൊക്കെ തുടങ്ങിയില്ലേ, വഴിയിലൊക്കെ എല്ലാരും കാണുന്നുണ്ട്. അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട്. പിന്നെ ഗൗരീനെ എന്താ അച്ചാർ കലക്കി കൊടുത്തതിനൊക്കെ കുറെ ഡയലോഗുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. വേറെ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഗൗരീനെ ദ്രോഹിക്കുന്ന എന്തിനാണെന്ന്. ഒരു കവിത പാടുമോ, മുത്തശ്ശി പോയി പോയി ഒരു കവിത പാടുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ വിളിച്ചോണ്ട്. ഏതായാലും ഇപ്പൊ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളൊക്കെ കാണുമ്പോ കമ്പെടുത്ത് തല്ല് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് അച്ചാറ് കലക്കി കൊടുത്തിട്ട് ക്ഷീണം ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ് വരുമ്പോ എന്തായാലും ഉറപ്പായിട്ട് തല്ലേ കിട്ടും. കിട്ടും, വേണ്ടട്ടാ, ഞാൻ ഉത്സവങ്ങളൊക്കെ വരുവാണ്, അപ്പൊ പറമ്പിലോടൊന്നും പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം എന്താ, കമന്റുകൾ വരുന്നുണ്ടോ? സിന്ധു ആരുദാസ്.
ഗൗരി ശങ്കർ അടിപൊളിയാണെന്ന്. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ജോലിക്കാരിക്ക് നാട്ടുകാരുടെ തല്ല് എങ്ങനെ മേടിക്കണം എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോണിലൊക്കെ സംസാരിക്കുന്നു. ചാരംകാട്ട് ശേഖർ മഹാദേവൻ എത്തിയിട്ടുണ്ട്. മുത്തശ്ശി പാട്ട് പാടുമെന്ന് ആരാ ചോദിച്ചു, സോറി കേട്ടോ, പേര് വായിച്ചില്ല. മുത്തശ്ശി പാട്ട് പാടൂലേ? ആ മുത്തശ്ശിയുടെ വക ഒരു പാട്ട്, ഗൗരി ശങ്കരിൽ നിന്നൊരു പാട്ട്, ഒരു കവിത. കവിതയാണോ പാട്ടാണോ? കവിതയാണോ പാട്ടാണോ, ഏത് വേണോന്ന് പറഞ്ഞാ അതുപോലെ പാടാം. ഇല്ല, അത് കമന്റ് ഇട്ട് പറഞ്ഞു. പാട്ട് പാടട്ടെ. വെള്ളാരങ്കുഞ്ഞുമ്മിലേ പൊന്മൂളം കാട്ടിലേ പുല്ലങ്കുഴലുതും കാറ്റേവാ. വെള്ളാരങ്കുഞ്ഞിലേ പൊന്മൂളം കാട്ടിലേ പുല്ലങ്കുഴലുതും കാറ്റേവാ. ഇനി തുടങ്ങാൻ എങ്ങനെയുണ്ട് പാട്ട്? കതിരണി പാടത്ത് വെയിൽമുത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ. കതിരണി പാടത്ത് വെയിൽമുത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ. വരിനെല്ലിൻ തുണ്ടിലെ കിലകിലെ കിന്നരം പകരുവാനോടിവാ കാറ്റേവാ. വരിനെല്ലിൻ ചുണ്ടിലെ കിലുകിലെ കിന്നരം പകരുവാനോടിവാ കാറ്റേവാ. വെള്ളാരക്കുന്നിലെ പൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. കാറ്റേവാ, കാറ്റേവാ. താങ്ക് യു മക്കളെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. എല്ലാരും കണ്ടല്ലോ ഞങ്ങളുടെ മുത്തശ്ശി സംസാരിക്കും നന്നായിട്ട്, കവിത ചൊല്ലും. നന്നായിട്ട് കവിത എഴുതുന്നുണ്ട്. കവിതാ ബുക്ക് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കഥാ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷും എഴുതുന്ന ആളാണ്. സൂപ്പർ. ആരാണ് കമന്റ്സ്? പേര് വായിക്കട്ടെ. പേര് ഫസിൽ സവാദ്, സൂപ്പർ. മുരളീകൃഷ്ണൻ സൂപ്പർ. അസ്ലഫ് അസ്ലഫ് സൂപ്പർ. സന്താഷ് എന്റെ എല്ലാം മുത്തശ്ശിക്കുള്ള കമന്റ്സ് ആണോ. മുത്തശ്ശി അടിച്ചു പൊളിച്ചു പാടി. ആ മഹാഹ മുത്തശ്ശി സൂപ്പറാണ്. ബിന്ദുവിന്റെ കമന്റ്, മുത്തശ്ശി പൊളിയല്ലേ? നിങ്ങൾ എന്ത് വിചാരിച്ചു മുത്തശ്ശി മണി മാത്രം അടിക്കുന്നു? പൊളിയാണ് ഇവിടെ. ഇനി ഒത്തിരി പേര് ലൈവിൽ വരും കേട്ടോ. കുറച്ചു പേര് ഷൂട്ടിലായതുകൊണ്ടാണ്, ഷൂട്ട് കഴിയുന്നതനുസരിച്ച് എല്ലാരും എല്ലാരും കാണണം കേട്ടോ. ഗൗരിശങ്കരൻ കാണണം, പണിയടിക്കുന്ന മുത്തശ്ശി പാട്ടും പാടും ഇപ്പൊ മനസ്സിലായല്ലോ. കവിതയും ചൊല്ലും നന്നായിട്ട്, കവിത ചൊല്ലാനും അറിയാം. ഗൗരി എവിടെ? ഗൗരി ഷൂട്ടിലാണ്. ഒരു ഷൂട്ടില്. അശ്വിൻ അർജുൻ സൂപ്പർ. ഈ താഴെന്നാണോ വായിക്കേണ്ടത്? മേളി ഷിനിമോൾ നന്നായിട്ടുണ്ടെന്ന മുത്തശ്ശിയുടെ കവിത. അതായത് അഞ്ചി വാ. ഞങ്ങളുടെ ഇവിടുത്തെ ഈ ക്രൂവിനെയൊക്കെ കാണിച്ചു തരാം. ഞങ്ങള് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ പിള്ളേരാണ്. അതെ അതെ, അല്ലോ, ഞങ്ങളെല്ലാവരും ഫാമിലി പോലാണ് ഇവിടെ. ഞങ്ങളുടെ ഒരു ബ്രേക്ക് ആണ്. നിങ്ങളൊക്കെ കോഫി കുടിച്ചോ?